നമസ്കാരം, ഞാൻ ഷെബിൻ ബെൻസൺ. ഞാൻ സായ ദേവിഡ്. ഞങ്ങളിവിടെ ഓരോന്നൊന്നര പ്രണയകഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുതിയ സിനിമേൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഓരോന്ന പ്രണയകഥയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൊച്ചു സിനിമയാണ്, പക്ഷേ അതിനകത്ത് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ വലിയ കാര്യങ്ങളാണ്. ഈ പറയുന്ന പോലെ സൊസൈറ്റിയിലെ ഇൻ്റർകാസ്റ്റിനെ കുറിച്ചും അതേപോലെ നമ്മുടെ ചുറ്റും കാണുന്ന നമ്മുടെ എന്താ പറയുക വീടിന് ചുറ്റും കാണുന്ന സൊസൈറ്റി നമ്മളെ എങ്ങനെ കാണുന്നു അല്ലെങ്കിൽ വീടിന് ചുറ്റും കാണുന്ന കുറേ പ്രശ്നങ്ങളൊക്കെയാണ് ഓരോന്ന് പ്രണയകഥയിൽ മെയിനായിട്ട് സംസാരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ സംസാരിക്കുന്നത് ഈ പറയുന്ന പോലെ കുറേ തമാശ രീതിയിലൊക്കെയാണ്, കുറേ നർമ്മത്തിലൂടെയൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ മെയിനായിട്ട് സംസാരിക്കുന്നത്. പിന്നെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് രമണൻ എന്നാണ്. എനിക്ക് തോന്നുന്നു ഈ പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും രമണൻ ആമിന. രമണൻ ഒരു ക്ലീഷ പേരാണ്, അപ്പം അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്ലേസ് ചെയ്തായിരുന്നു. ഹിന്ദു മുസ്ലിം ലവ് സ്റ്റോറി, അങ്ങനത്തെ സൊസൈറ്റിയിലെ ഇന്റർകാസ്റ്റ് ലവ് സ്റ്റോറിന്റെ യുനോ കോൺഫ്ലിക്റ്റിനെ കുറിച്ച്. പിന്നെ ഈ പേരിടുന്നതിന് വേറൊരു കാരണമുണ്ട്. പടത്തിൽ ഒരു പോർഷൻ നമ്മൾ ഫാന്റസി ആയിട്ട് സംസാരിക്കുന്നു, അപ്പം അങ്ങനെയാണ് ഈ പേരും കാര്യങ്ങളൊക്കെ വന്നത്. സോ അമിന ഭയങ്കര നോട്ടിയാണ് ഒരു ഗേൾ, ആൻഡ് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ബോൾഡ് ആണ്. സോ ഷീ ഡസ് വാട്ട് ഷീ വാണ്ട്സ് ടു ഡു. ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ് ഓവർ രമണൻ. രമണൻ കണ്ടാൽ ഭയങ്കര പാവമാണ്, പക്ഷേ അങ്ങനെയല്ല. സോ അതിനാണ് ദ മെയിൻ റീസൺ ഫോർ കോൺഫ്ലിക്ട്, നമ്മൾ അങ്ങനെ യുനോ കണ്ടുകൂടാ. എന്നെ നോക്കിയിട്ട് കണ്ടുകൂടാന്നൊക്കെ. അപ്പം എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് രമണൻ എന്നാണ്. സായ പറഞ്ഞ പോലെ ഒരു പാവം ക്യാരക്ടറാണ്. ചെറിയ പാട്ടൊക്കെ പാടും, ചെറുതല്ല, അത്യാവശ്യം നന്നായിട്ട് പാടുന്നുണ്ട് പടത്തിൽ. രണ്ടുപേരും സിംഗേഴ്സാണ്. നമ്മളീ നാട്ടിൻപുറത്തൊക്കെ കണ്ടിട്ടുണ്ടാവും ചെറിയ ഗാന ട്രൂപ്പൊക്കെ ഉണ്ടാവും, അതേപോലെ ചെറിയ ട്രൂപ്പൊക്കെ ഉള്ള ഒരാളാണ് രമണൻ. കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കാണുമല്ലോ, നമ്മുടെ ഇടയിലും കാണുമല്ലോ കുറച്ച് സുഹൃത്തുക്കൾ, അതേപോലത്തെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പം ഇവർ ഈ ഓരോ പരിപാടികൾക്കൊക്കെ പോയി ചെറിയ ട്രൂപ്പൊക്കെ ആയിട്ട് പരിപാടികൾക്കൊക്കെ പോയി പാട്ടൊക്കെ പാടും, അതിലൂടെ ചെറിയ വരുമാനമൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് പടത്തിൽ മെയിനായിട്ടുള്ളത്. സോ ഷിബു സർ എന്നെ കാസ്റ്റ് ചെയ്ത് ത്രൂ എ കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്നു. സോ സർ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് തൃശ്ശൂരിലോട്ട് കൊണ്ടുവന്നിട്ട് എന്നെ ഓഡിഷൻ ചെയ്യിപ്പിച്ചിട്ടാണ് സർ ഫൈനലൈസ് ചെയ്തത്. സോ അത് കഴിഞ്ഞിട്ട് ദി എക്സ്പീരിയൻസ് വാസ് വെരി നൈസ്. കുറേ പഠിക്കാനുണ്ടായിരുന്നു. സർ ഭയങ്കര പേഷ്യൻ്റ് ആയിരുന്നു. പക്ഷേ സാറിൻ്റെ ഡോട്ടർ ആമിയാണ് കുറേ ഹെൽപ്പ് ചെയ്തത്, ബിക്കോസ് എൻ്റെ മലയാളം അത്രയ്ക്ക് ഫ്ലുവൻ്റ് അല്ല. സോ അങ്ങനെ ആമിയാണ് ഭയങ്കര ഒട്ടും ഫ്ലുവൻ്റ് അല്ലായിരുന്നു, ഇംഗ്ലീഷും പരിപാടിയും മാത്രമേ ഉള്ളായിരുന്നു. സോ അങ്ങനെ കുറേ ഹെൽപ്പൊക്കെ കിട്ടിയിട്ടാണ് ഐ ഷോട്ട് ഫോർ ദിസ് മൂവി. എക്സ്പീരിയൻസ് വെരി നൈസ്. നമ്മൾ കുറേ ലൊക്കേഷൻസാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. നമ്മൾ പോണ്ടിച്ചേരി, ഒറ്റപ്പാലം, പാലക്കാട്, പിന്നെ പൊള്ളാച്ചി അവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. വെരി കൊച്ചിയിലും ഷൂട്ട് ചെയ്തത്. സോ വെരി യങ് എനർജറ്റിക് ടീം ആയിരുന്നു. ഇറ്റ് വാസ് വെരി നൈസ് ടീം. ആൻഡ് ഓബ്വിയസ്ലി ഷെബിനും ഇന്ത്യൻ്റെ കൂടെ ഇറ്റ് വാസ് ലോട്ട്സ് ഓഫ് ഫൺ. ആ സായനെ കുറിച്ച് പറയുകയാണെങ്കിൽ സായിക്ക് ഒട്ടും എന്താ പറയുക മലയാളം അറിയില്ലായിരുന്നു വന്ന സമയത്ത്. പക്ഷെ എനിക്ക് 3 ദിവസം മുന്നേ അല്ലേ, എത്ര ദിവസം മുന്നേ വന്നേ, 1 വീക്ക് ബിഫോർ 1 വീക്ക് ശരിക്കും. എന്നിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ വരെ നന്നായിട്ട് പഠിച്ച് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാനൊക്കെ ഇത് കണ്ട് അന്തം വിട്ട് നിന്നുണ്ട്. അപ്പം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു നിങ്ങൾ പടം കാണുമ്പോഴും മനസ്സിലാവും. പിന്നെന്തായിരുന്നു, ഞങ്ങളുടെ കൂടെ ഇന്ത്യൻ ഉണ്ടായിരുന്നു. ഇന്ത്യനും ഞാനും ഇടുക്കിയോടുള്ള ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച അടുത്ത സിനിമ അതെ കളിയായിരുന്നു. അതിനുശേഷം ഒരുമിച്ച് അഭിനയിച്ച സിനിമ ഒരെന്ന പ്രണയതയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ പേഴ്സണലി ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. വിനയ് ഫോട്ടോ ഉണ്ടായിരുന്നു, പിന്നെ വിനോദ് കോവൂര്, സൂര്യപ്പി ചേച്ചി, ബിനോയ് ചേട്ടൻ, പിന്നെ ആരൊക്കെയായിരുന്നു, സുധീരായിട്ടുണ്ടായിരുന്നു, അലൻസിയറായിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. കൊച്ചു സിനിമയല്ല ആക്ച്വലി, ഇത് വലിയ സിനിമ തന്നെയാണ്. ഇത്രയും ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള ഒരു വലിയ സിനിമ തന്നെയാണ് ഓരോന്ന് പ്രണയകഥ. സെയിം ഓൺ സ്ക്രീൻ. ഞാൻ ഇവിടെ വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ ഇവിടെ പോയി ചൊറിയൊക്കെ ചെയ്യും. ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവിടെ കുറിച്ച് എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഇവൾക്കത് ദേഷ്യമൊക്കെ ആവും, എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും. ആക്ച്വലി ഫൺ വാസ് റിയലി ലൈക്ക്
സെറ്റ് ആക്ച്വലി അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാരും ഉണ്ടായിരുന്നു, ഇന്ത്യൻ ഒക്കെ ഉണ്ടായിരുന്നു. ആക്ച്വലി ഇന്ത്യൻ കൂടി ഞങ്ങളുടെ ഇടയിൽ ഇരിക്കണം, അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എത്ര നാളുണ്ടായിരുന്നു നമുക്ക് ഷൂട്ട്? ആക്ച്വലി 30 days ഇല്ലായിരുന്നു, 40 days ഉണ്ടായിരുന്നു ഷൂട്ട്. മറന്നു കേട്ടോ, 40 days ഷൂട്ട് ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ പാലക്കാട്, ഒറ്റപ്പാലം, പൊള്ളാച്ചി, പിന്നെ കൊച്ചിയിലായിരുന്നു ഷൂട്ട് അല്ലേ. എന്റെയൊക്കെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ നല്ല ഫുഡ് കഴിക്കുക. ഞാൻ അവിടെ എവിടെയെങ്കിലും നല്ല റെസ്റ്റോറൻറ്റൊക്കെ തപ്പി നല്ല ഫുഡൊക്കെ വൈകിട്ട് കഴിക്കാൻ പോകും. ഞാൻ അവിടെ കൂട്ടത്തില്ല, ഇവിടെ അടുത്ത് നല്ല കഥകളൊക്കെ പറയും. നല്ല ഫുഡ് അവിടെ ഉണ്ടായിരുന്നു, എന്നെ കൊണ്ടുപോയില്ലല്ലോ ഷെബിൻ എന്നൊക്കെ പറയും. അപ്പം നമ്മൾ പൊള്ളാച്ചി പോയി അല്ലേ, പൊള്ളാച്ചി എന്നൊക്കെ നല്ല നല്ല ഇതൊക്കെയായിരുന്നു മെയിൻ പരിപാടി. സോ ഒരു ഒന്നൊന്ന് പറയുന്ന കഥ ഒരു ഭയങ്കര റെലവൻ്റ് ആയ ഇഷ്യൂ ആണ് സംസാരിക്കുന്നത്. ഇറ്റ് കൺവേസ് എ വെരി സ്ട്രോങ് മെസ്സേജ്. ലവ് സ്റ്റോറി ആണ്, ദർ ഇസ് ഹ്യൂമർ, ഫാമിലി എൻ്റർടൈനർ ആണ്. ഇറ്റ്സ് എ ഫൺ ഫിൽ മൂവി. തീർച്ചയായിട്ടും എല്ലാവരും കാണണം. ഗിവ് അസ് ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ട് ദിസ് 24th of May. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓരോന്ന് പ്രണയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മുടെ ചുറ്റും കാണുന്ന കുറേ ആൾക്കാരൊക്കെ തന്നെയാണ് ഈ പടത്തിലെ ക്യാരക്ടേഴ്സും. എനിക്കൊന്ന് നമുക്കെല്ലാവർക്കും നമ്മളെ തന്നെ കാണാൻ കഴിയും. അപ്പോൾ എനിക്കൊന്ന് ഒത്തിരി ഇഷ്ടം ഫാമിലിക്ക്. ഒരു മോറൽ വാല്യൂ ഒക്കെ ഉള്ള നല്ലൊരു സിനിമയാണ് ഓരോന്നര പ്രണയം. അപ്പോൾ എന്തായാലും ഈ വരുന്ന 24th ഫാമിലി ആയിട്ട് തന്നെ പടം പോയി കാണുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഞങ്ങൾ അറിയിക്കാം. താങ്ക് യു.